നമസ്കാരം എല്ലാവർക്കും ബയോ അബോഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പ്ലസ് വൺ സുവോളജിയിലെ മൂന്നാമത്തെ ചാപ്റ്ററായ സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ് എന്ന ചാപ്റ്ററിന്റെ മൂന്നാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഭാഗങ്ങൾ കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം നമ്മൾ ഈ ചാപ്റ്ററിലെ ഡിഫറെന്റ് ടിഷ്യൂസിനെ കുറിച്ചാണ് പഠിക്കുന്നത് അല്ലെ അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കണക്ടീവ് ടിഷ്യൂസിനെ കുറിച്ച് പഠിച്ചു അതിനു മുമ്പ് എപ്പിത്തിരിയൽ ടിഷ്യൂസിനെ കുറിച്ച് പഠിച്ചു നമ്മൾ ഇനി പറയാൻ പോകുന്നത് മസിൽ ടിഷ്യൂസിനെ കുറിച്ചാണ് ഈ മസിൽ ടിഷ്യൂസ് അല്ലെങ്കിൽ മസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് ഫൈബേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ലോങ് സിലിണ്ട്രിക്കൽ ഫൈബേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പാരലായിട്ട് ആയിട്ട് ഇവ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഒരു മസിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഓരോ മസിലും ഇത്തരത്തിൽ ലോങ് സിലിണ്ട്രിക്കൽ ഫൈബേഴ്സ് പാരലായിട്ട് അറേഞ്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഫൈബേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഇവ ഉണ്ടാക്കിയിരിക്കുന്നത് ഫൈൻ ഫൈബ്രിൽസ് കൊണ്ടാണ് ആ ഫൈബ്രിൽസിന് നമ്മൾ എന്താ പറയുന്നത് മയോ ഫൈബ്രിൽസ് എന്നാണ് പറയുന്നത് അപ്പോ നമ്മൾ മസിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ ഈ മയോ ഫൈബ്രിൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് ഫൈബേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ലോങ് സിലിണ്ട്രിക്കൽ ഫൈബേഴ്സ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവ പാരലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഈ മസിൽ ഫൈബേഴ്സിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ അവയ്ക്ക് കണ്ട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ റിലാക്സ് ചെയ്യാനും കഴിയുന്നുണ്ട് കൺട്രാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ ലെങ്ത് കുറയുന്നുണ്ട് അല്ലെ അതുപോലെ തന്നെ റിലാക്സ് ചെയ്യുക എന്ന് പറഞ്ഞാലോ ആ ഇങ്ങനെ കണ്ട്രാക്ട് ചെയ്തിരിക്കുന്നത് പഴയ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കണ്ട്രാക്ട് ചെയ്യാനും റിലാക്സ് ചെയ്യാനും ആർക്ക് കഴിയുന്നുണ്ട് മസിൽ ഫൈബേഴ്സിന് കഴിയുന്നുണ്ട് അപ്പോ ഈ മസിൽ ഫൈബേഴ്സ് കണ്ട്രാക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അത് റിലാക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ അത് അതിന്റെ അൺകണ്ട്രാക്റ്റഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നു അപ്പൊ ഈ കണ്ട്രാക്ഷനും അതുപോലെ തന്നെ റിലാക്സേഷനും കോർഡിനേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കഴിഞ്ഞ് ഒന്നിങ്ങനെ നടക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ബോഡി പാർട്സ് ഒക്കെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോ ഈ മസിൽസ് എന്തിനു സഹായിക്കുന്നുണ്ട് മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട് അല്ലെ ബോഡി മൂവ്മെന്റിന് സഹായിക്കുന്നുണ്ട് മൂന്ന് തരത്തിലുള്ള മസിൽസ് ആണ് കാണപ്പെടുന്നത് സ്കെൽട്ടൽ മസിൽസ് സ്മൂത്ത് മസിൽസ് ആൻഡ് കാർഡിയക് മസിൽസ് നമുക്ക് സ്കെൽട്ടൽ മസിൽസിനെ കുറിച്ച് ആദ്യം നോക്കാം സ്കെൽട്ടൽ മസിൽസ് സ്കെൽട്ടൽ ബോൺസുമായിട്ട് ക്ലോസ്ലി അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന മസിൽസ് ആണ് ഇപ്പോ ബൈസെപ്സ് പോലെയുള്ള ഒരു റീജിയണിലെ മസിൽ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് സ്ട്രയേറ്റഡ് ഓർ സ്ട്രൈപ്ഡ് സ്കെൽട്ടൽ മസിൽ ഫൈബേഴ്സ് ആണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ കണ്ടോ സ്ട്രയേഷൻസ് കാണുന്നുണ്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള സ്ട്രയേറ്റഡ് സ്കെൽട്ടൽ മസിൽ ഫൈബേഴ്സ് ആണ് ബൈസെപ്സ് റീജിയണിലൊക്കെ കാണുന്നത് ഈ മസിൽ ഫൈബേഴ്സ് ബണ്ടിൽസ് ആയിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ബണ്ടിൽസ് ആയിട്ട് പാരൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള കുറെ ബണ്ടിൽസ് കൂടി ചേർന്നിട്ട് നിൽക്കുന്നുണ്ടാവും ഈ കുറെ ബണ്ടിൽസിനെ കവർ ചെയ്ത് ടഫ് കണക്റ്റീവ് ടിഷ്യൂ കാണപ്പെടുന്നുണ്ടാവും അപ്പോ മസിൽ ഫൈബേഴ്സിന്റെ ബണ്ടിൽസ് ഇങ്ങനെ പാരലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള കുറെ ബണ്ടിൽസ് കൂടി ചേർന്ന് അതിന് ചുറ്റും കണക്റ്റീവ് ടിഷ്യൂസ് ഇങ്ങനെ ടഫ് കണക്റ്റീവ് ടിഷ്യൂസ് കവർ ചെയ്തിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അടുത്തതാണ് സ്മൂത്ത് മസിൽസ് ഈ സ്മൂത്ത് മസിൽസിലെ മസിൽ ഫൈബേഴ്സ് നോക്കുകയാണെങ്കിൽ കണ്ടോ ഇവിടെ രണ്ട് എൻഡും ഇങ്ങനെ കൂർത്തിട്ടാണുള്ളത് അല്ലേ അതാണ് ദ സ്മൂത്ത് മസിൽ ഫൈബേഴ്സ് ടേപ്പർ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറയുന്നത് രണ്ട് എൻഡ് റീജിയനും ഈ മസിൽ ഫൈബേഴ്സിന്റെ രണ്ട് എൻഡിലും ഇങ്ങനെ കൂർത്തിട്ടാണ് ഉണ്ടാവുക പിന്നെ ഇവിടെ സ്ട്രയേഷൻസ് കാണപ്പെടുന്നില്ല സ്ട്രൈപ്സ് ഓർ സ്ട്രയേഷൻസ് ഇവിടെ കാണപ്പെടുന്നില്ല നിങ്ങൾക്ക് ആ ഫൈബേഴ്സ് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അല്ലെ പിന്നെ ഇവിടെ ഈ ിടയ്ക്കുള്ള സെൽ ജംഗ്ഷൻ ഈ സെൽ ജംഗ്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട് ഇവയെ പരസ്പരം ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കാൻ ആയിട്ട് സഹായിക്കുന്നുണ്ട് അപ്പൊ ഈ മസിൽ ഫൈബേഴ്സ് പരസ്പരം ഇങ്ങനെ കൂടിച്ചേർന്ന് നിൽക്കുന്നുണ്ട് അതിങ്ങനെ ആയി മാറുന്നു ഈ ബണ്ടിൽസിനെ കവർ ചെയ്ത് കണക്ടീവ് ടിഷ്യൂവിന്റെ ഷീത്ത് കാണപ്പെടുന്നുണ്ട് അപ്പോ മസിൽ ഫൈബേഴ്സ് ഇങ്ങനെ ആയിട്ടാണ് നിൽക്കുന്നത് ഈ ബണ്ടിൽസിനെ കവർ ചെയ്ത് എന്ത് കാണുന്നു കണക്റ്റീവ് ടിഷ്യൂവിന്റെ ഷീത്ത് കാണുന്നുണ്ട് ഈ ഇന്റേണൽ ഓർഗൻസ് ആയിട്ടുള്ള ബ്ലഡ് വെസൽസ് സ്റ്റൊമക് അതുപോലെ തന്നെ ഇൻഡസ്റ്റൈൻ ഒക്കെ ഇല്ലേ ഇതിന്റെ എല്ലാം വോൾ കാണപ്പെടുന്നത് ഇത്തരത്തിലുള്ള സ്മൂത്ത് മസിൽസ് ആണ് ഈ സ്മൂത്ത് മസിൽസ് ഇൻവോളണ്ടറി ആണ് അതായത് അവയെ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അല്ലെ ഇപ്പൊ നമുക്ക് സ്റ്റൊമക്കും ഇൻഡസ്റ്റൈനും ബ്ലഡ് വെസൽസ് ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നാൽ ഈ സ്കൽറ്റൽ മസിൽസ് ഇല്ലേ അതായത് നമ്മളുടെ കയ്യിലും കാലിലും ഒക്കെ ബോണുമായിട്ട് ചേർന്ന് നിൽക്കുന്ന സ്കൽറ്റൽ മസിൽസ് ഇതെല്ലാം നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ എന്നാൽ സ്മൂത്ത് മസിൽസ് ഇൻവോളണ്ടറി ആണ് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അപ്പോ ഇവയുടെ കണ്ട്രാക്ഷനും റിലാക്സേഷനും ഒന്നും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല നമുക്ക് കാർഡിയാക് മസിൽസിനെ കുറിച്ച് നോക്കാം ഈ കാർഡിയാക്ക് മസിൽ ടിഷ്യൂ ഹാർട്ടിൽ കാണപ്പെടുന്ന മസിൽ ടിഷ്യൂ ആണ് ഇതൊരു കൺട്രാക്റ്റിയൽ ടിഷ്യൂ ആണ് കൺട്രാക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ടിഷ്യൂ ആണ് കാർഡിയാക് മസിൽ അത് എവിടെയാണ് കാണപ്പെടുന്നത് ഹാർട്ടിലാണ് കാണപ്പെടുന്നത് ഇവിടെ ഈ മസിൽ ടിഷ്യൂസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ രണ്ട് സെല്ലുകളുടെ പ്ലാസ്മ മെമ്പ്രൈൻ അടുത്തടുത്തുള്ള രണ്ട് സെല്ലുകളുടെ പ്ലാസ്മ മെമ്പ്രൈൻ പരസ്പരം ഫ്യൂസ് ചെയ്തിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഈ രണ്ട് സെല്ലുകളും നന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അപ്പോ തൊട്ടടുത്ത സെല്ലുകളുടെ പ്ലാസ്മ മെമ്പ്രൈൻ പരസ്പരം ഫ്യൂസ് ചെയ്ത് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സെല്ല് അടുത്ത സെല്ലുമായിട്ട് നന്നായിട്ട് ഒട്ടു ചേർന്ന് നിൽക്കുന്നുണ്ടാവും അല്ലെ അപ്പൊ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് അറിയുമോ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവയെല്ലാം ഈ സെല്ലുകളെല്ലാം പരസ്പരം ഒരുമിച്ച് കണ്ട്രാക്ട് ചെയ്യുന്നുണ്ട് ഒരു യൂണിറ്റ് ആയിട്ട് തന്നെ കണ്ട്രാക്ട് ചെയ്യുന്നു അതായത് ഒരു സെല്ലിലേക്ക് കണ്ട്രാക്ട് ചെയ്യാനുള്ള സിഗ്നൽ എത്തിയെന്ന് വിചാരിക്കുക അപ്പോ തൊട്ടടുത്തുള്ള സെല്ല് ഇതുമായിട്ട് നന്നായിട്ട് ഫ്യൂസ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത് അല്ലെ ചേർന്ന് നിന്നിട്ടാണ് കാണപ്പെടുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു ഒരു സെല്ലിലേക്ക് കണ്ട്രാക്ട് ചെയ്യാനുള്ള സിഗ്നൽ എത്തി കഴിയുമ്പോൾ അടുത്തുള്ള സെല്ലു കൂടി ഒരുമിച്ച് കണ്ട്രാക്ട് ചെയ്യുന്നു അപ്പോ ഈ തൊട്ടടുത്തുള്ള സെല്ലുകൾ പരസ്പരം ഇങ്ങനെ കൂടി ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവയ്ക്ക് ഒരുമിച്ച് ഒരു യൂണിറ്റ് ആയിട്ട് കണ്ട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ ഏതിനെ കുറിച്ചാണ് പറഞ്ഞത് കാർഡിയാക് മസിൽസിനെ കുറിച്ചാണ് പറഞ്ഞത് ഇനി നമുക്ക് ന്യൂറൽ ടിഷ്യൂസിനെ കുറിച്ച് നോക്കാം ഈ ന്യൂറൽ ടിഷ്യൂസ് എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ന്യൂറൽ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലെ അതുകൊണ്ട് തന്നെ അവയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് കാരണം നമുക്കറിയാം നമ്മളുടെ ബോഡിക്കകത്ത് ഒരുപാട് പ്രോസസ്സുകളെ കണ്ട്രോൾ ചെയ്യുന്നത് ഈ ന്യൂറൽ സിസ്റ്റമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ന്യൂറൽ ടിഷ്യൂസ് ഒരുപാട് പ്രോസസ്സുകളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് ന്യൂറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറൽ സിസ്റ്റത്തിന്റെ ബേസിക് യൂണിറ്റ് ആണ് അല്ലെ അപ്പോൾ ഈ ന്യൂറൽ ടിഷ്യൂ എടുത്ത് നോക്കുമ്പോൾ അവിടെ ന്യൂറോൺസും കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ന്യൂറോഗ്ലിയയും കാണപ്പെടുന്നുണ്ട് ന്യൂറോൺ ആണ് ഈ കാണുന്നത് അല്ലെ സെൽ ബോഡി കാണപ്പെടുന്നുണ്ട് ആക്സോൺ കാണുന്നു അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഡെൻഡ്രൈറ്റ്സ് ഈ ന്യൂറോൺസ് എന്ന് പറയുന്നത് എക്സൈറ്റബിൾ സെൽസ് ആണ് അതായത് ഒരു സ്റ്റിമുലസ് വരുന്ന സ്റ്റിമുലസ് വരുമ്പോൾ അത് എക്സൈറ്റ് ആവുന്നുണ്ട് ഈ ന്യൂറോണിനെ കുറിച്ചും അതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞല്ലേ സ്റ്റിമുലസ് വരുന്നു എക്സൈറ്റഡ് ആവുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ ഈ പ്രോസസ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരു ചാപ്റ്ററിൽ പഠിക്കും ഈ ഈ വർഷം തന്നെ നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുണ്ട് അതുകൊണ്ട് ഈ ഒരു ഭാഗത്ത് കൂടുതലായി പറയുന്നില്ല ന്യൂറൽ ടിഷ്യൂസിനെ കുറിച്ച് നമ്മളിപ്പോ ന്യൂറോഗ്ലിയൽ സെൽസിനെ കുറിച്ച് പറഞ്ഞു അല്ലെ ന്യൂറോഗ്ലിയെ കുറിച്ച് പറഞ്ഞു അപ്പൊ ഈ ന്യൂറോൺസ് അല്ലാതെ പിന്നെ കാണപ്പെടുന്നതാണ് ന്യൂറോ ഗ്ലിയ എന്ന് പറയുന്നത് ഇത് ന്യൂറോൺസിനെ പ്രൊട്ടക്ട് ചെയ്യുകയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മൾ ന്യൂറൽ ടിഷ്യൂ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ കൂടുതലായും കാണപ്പെടുന്നത് ഈ ന്യൂറോ ന്യൂറോഗ്ലിയ ആണ് ഗ്ലിയ ആണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മളിപ്പോ ന്യൂറോണിന്റെ കാര്യം പറഞ്ഞില്ലേ ഈ ന്യൂറോണിലേക്ക് ഒരു സ്റ്റിമുലസ് വരുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട് അവിടെ ഓൾറെഡി ഉള്ള ചാർജ് ഡിസ്ട്രിബ്യൂഷനിൽ ഒരു മാറ്റം സംഭവിക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഇലക്ട്രിക് കറണ്ടിന്റെ രൂപത്തിൽ ഈ ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ആ വരുന്ന ഒരു മെസ്സേജ് ഈ ന്യൂറോണിന്റെ പ്ലാസ്മ മെമ്പറിനിലൂടെ ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോകുന്നു എന്നിട്ട് അത് ന്യൂറോണിന്റെ എൻഡ് റീജിയനിലേക്ക് എത്തുന്നു എൻഡ് റീജിയൻ ഓർ ഔട്ടുട്സ് ഔട്ട് പുട്ട് സോൺ അതായത് സിനാപ്റ്റിക്യോബാണ് ഈ ഒരു എൻഡ് റീജിയനിലായിട്ട് കാണപ്പെടുന്നത് അവിടത്തേക്ക് എത്തുന്നു എന്നിട്ട് ഈ സ്റ്റിമുലസ് തൊട്ടടുത്തുള്ള ന്യൂറോണിലേക്കോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള സെല്ലിലേക്കോ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അപ്പോൾ ന്യൂറോണില് ഒരു സ്റ്റിമുലസ് വരുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രിക്കൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവുന്നുണ്ട് അത് അതിന്റെ പ്ലാസ്മ ലൂടെ ഇങ്ങനെ കടന്നു പോയി എന്റെ റീജ്യനിലേക്ക് എത്തുമ്പോൾ തൊട്ടടുത്തുള്ള സെല്ലിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഈ പ്രോസസ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന ചാപ്റ്ററിൽ പഠിക്കും അപ്പൊ അതുകൊണ്ട് ഇപ്പോ ഒരുപാട് പറയുന്നില്ല നമുക്ക് ആ ചാപ്റ്ററിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മളിവിടെ ടിഷ്യൂസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ ടിഷ്യൂ എന്ന് പറയുന്നത് സെല്ലുകൾ കൂടി ചേർന്നുണ്ടാവുന്നതാണ് ഒരേപോലെയുള്ള സെല്ലുകളുടെ ഒരു കൂട്ടമാണ് ടിഷ്യൂ എന്ന് പറയുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസ് കൂടി ചേർന്നാണ് ഒരു ഓർഗൻ ഉണ്ടാവുന്നത് അല്ലെ ഡിഫറെന്റ് ഓർഗൻസ് കൂടി ചേർന്നാണ് ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാവുന്നത് ഓർഗൻ സിസ്റ്റംസ് കൂടി ചേർന്നാണ് ഒരു ഓർഗാനിസമായി മാറുന്നത് അല്ലെ ഒരു ഓർഗാനിസം എടുത്ത് നോക്കുകയാണെങ്കിൽ അതായത് ഒരു മൾട്ടി സെല്ലാർ ഓർഗാനിസം ഒക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ കാണിക്കുന്ന ഒരു ഓർഗാനിസം എടുത്തു നോക്കുകയാണെങ്കിൽ അവരുടെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്ന സെല്ലാണെങ്കിലും ഈ സെല്ലുകൾ കൂടി ചേർന്ന് ടിഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ടിഷ്യൂസ് കൂടി ചേർന്ന് ഓർഗൻസ് ഫോം ചെയ്തിട്ടുണ്ടാവും ഡിഫറന്റ് ഓർഗൻസ് കൂടി ചേർന്ന് ഓർഗൺ സിസ്റ്റമായി മാറുന്നു ഡിഫറന്റ് ഓർഗൻ സിസ്റ്റംസ് കൂടി ചേർന്നിട്ടാണ് ഓർഗാനിസം ഉണ്ടാവുന്നത് നമുക്ക് ഈ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടിഷ്യൂസിനെ കുറിച്ച് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബയോ അബൌട്ട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്